ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊട്ടറ്റോ വെച്ച ഒരു അടിപൊളി സ്നാക്കാണ്, പൊട്ടറ്റോ ബോൾസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി അര പാക്കറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ അരികു വശമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇങ്ങോട്ട് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ചെറിയ പീസാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് പൊടിച്ചെടുത്തോണ്ട് വരാം. ഇപ്പം ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം. ഇത് മൂന്ന് പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുത്തതാണ്. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഒരു 4-5 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തണുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിങ്ങനെ ഉടച്ചെടുത്തതാണ്. നല്ലോണം ഉടച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ചെറിയതായി ചോപ്പ് ചെയ്ത മല്ലിയില 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീവ്സും തന്നെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സവാള ചോപ്പ് ചെയ്തതാണ്, ഏകദേശം ഒരു 1/4 കപ്പോളം വരും. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നിന്നും 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ല വണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ഉരുളങ്ങയൊക്കെ നന്നായി ഉടച്ചെടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു പരുവാക്കി എടുക്കണം. അപ്പം ഞാനിതിവിടെ നല്ല വണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതിൽ ജലാംശം കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതി, അധികമൊന്നും വേണ്ട. ഇനി നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ഒരു ലൂസ് കൺസിസ്റ്റൻസി. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ മിക്സിൽ നിന്ന് ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി കയ്യിൽ രണ്ടിലും ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ബോളിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നന്നായി ഉരുട്ടി ഒരു ബോൾ ഷേപ്പിലാക്കിയെടുത്താൽ മതി. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ബോൾ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കൈയൊന്ന് കഴുകിയിട്ട് പിന്നെയും കഴിയുമ്പോൾ ഓയിൽ തേച്ചാൽ മതി. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ എല്ലാ ബോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്കിനി ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സിലി ബോളൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല വണ്ണം കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ബോൾസും മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതിനി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഓയിൽ പാനിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ബോൾസ് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാണ് നല്ലത്. ഒരു വശം ബ്രൗൺ നിറമായാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ വശം കൂടി ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് വശം ബ്രൗൺ നിറമായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് വശവും ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്.
ഉരുളങ്കിഞ്ഞ് വെച്ച് എന്ത് സ്നാക്സ് ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ്. അതുപോലെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സിലും ഒക്കെ നമുക്കിത് കൊടുത്തു വിടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.